നമ്മുടെ ഏറ്റവും ഹിറ്റായിട്ടുണ്ടല്ലേ സാമവേദം നാവിലുണർത്തിയ സ്വാമി. അതിന് ഒരുപാട് സംഭവ വികാസങ്ങളുമുണ്ട്. ഒരു കൊച്ചുകുട്ടി 4 വയസ്സില്, അതായത് 10 വയസ്സ് വരെ അമ്മയെന്ന് പറയാത്ത കുട്ടി 10-ാമത്തെ വയസ്സിൽ ഈ പാട്ടാണ് ആദ്യം പാടുന്നത്. അതായത് 4200 പാട്ടിൽ കൂടുതൽ എഴുതിയവരുണ്ട്, നാടകത്തിലും ആൽബത്തിലും സിനിമയിലും കൂടി. നാടകത്തിൽ എന്നേക്കാൾ കൂടുതൽ എഴുതിയിട്ടുണ്ട്, ആൽബത്തിലുണ്ട്, സിനിമയിലുണ്ട്. ഇത് 3 കൂടി 4200 പാട്ട് എന്ന ഒരു നാഷണൽ റെക്കോർഡ് ഉടനെ ലഭിക്കും. സംഗീത സംവിധായകനുമായിട്ട് കൊമ്പ് കോർത്തു എന്ന് കേട്ടു. കാരണം ഞാനപ്പോ അന്വേഷിച്ചു, അങ്ങനെ ആകാൻ വഴിയില്ലല്ലോ. അപ്പൊ പറഞ്ഞു അതല്ല, പുള്ളിക്കൊരു നിർബന്ധം ഉണ്ട്. ഒരു രാജീവേ, രാജീവിന്റെ അടുത്ത് ഞാൻ എന്ത് ചോദിച്ചു തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നൊക്കെ എനിക്ക് വളരെ ഒരു ചിന്തനീയമായിട്ടുള്ള കാര്യമാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം, ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ. കാരണം ഒരുപക്ഷേ എൻ്റെ, ഞാൻ നേരത്തെ ഇൻട്രഡക്ഷനിൽ പറഞ്ഞതുപോലെ, എനിക്ക് വേണ്ടി ഒരുപാട് പാട്ട് എഴുതിയിരിക്കുന്ന, എൻ്റെ സിനിമകളിലെല്ലാം ഞാൻ സംഗീത സംവിധാനം ചെയ്ത എല്ലാ സിനിമയിലും പാട്ട് എഴുതിയിരിക്കുന്ന രാജീവാണ്. അതുപോലെ അയ്യപ്പൻ പാട്ട് നമ്മുടെ ഏറ്റവും ഹിറ്റായിട്ടുണ്ടല്ലോ, സാമവേദം നാവിലുണർത്തിയ സ്വാമി. അതിന് ഒരുപാട് സംഭവ വികാസങ്ങളുമുണ്ട്. ഒരു കൊച്ചുകുട്ടി 4 വയസ്സില്, അതായത് 10 വയസ്സ് വരെ അമ്മയെന്ന് പറയാത്ത കുട്ടി 10-ാമത്തെ വയസ്സിൽ ഈ പാട്ടാണ് ആദ്യം പാടുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് എന്താണ് വിശേഷണങ്ങൾ കൂടെ ഉണ്ട്. അപ്പൊ എവിടെ ഞാൻ തുടങ്ങണം, എന്തൊക്കെയാണ് വിശേഷങ്ങൾ പുതിയത് പറയൂ രാജീവ്. പുതിയ ഏറ്റവും വിശേഷം എന്ന് പറയുന്നത് ജോഷി സാറിന്റെ പാപ്പൻ എന്ന് പറയുന്ന സിനിമയിൽ എഴുതുന്നുണ്ട്. പിന്നെ 4200 പാട്ടുകളുടെ ഒരു റെക്കോർഡുണ്ട്. അതായത് 4200 പാട്ടിൽ കൂടുതൽ എഴുതിയവരുണ്ട്, നാടകത്തിലും ആൽബത്തിലും സിനിമയിലും കൂടി. നാടകത്തിൽ എന്നേക്കാൾ കൂടുതൽ എഴുതിയിട്ടുണ്ട്, ആൽബത്തിലുണ്ട്, സിനിമയിലുണ്ട്. ഇത് 3 കൂടി 4200 പാട്ട് എന്ന ഒരു നാഷണൽ റെക്കോർഡ് ഉടനെ ലഭിക്കും. അത് വേറെ ആരും അങ്ങനെ അവകാശവാദം ഉന്നയിക്കാൻ സാധ്യതയില്ല. പിന്നെ നമ്മൾ തമ്മിലുള്ള 100-ാണ്ടിലേറെയുള്ള പരിചയം എന്റെ ചേട്ടനുമായിട്ട് അല്ലേ, ചേട്ടനുമായിട്ട് അമ്മയായിട്ട്, അതുപോലെ തന്നെ ഒരുപാട് സംഗീത സംവിധായകർ, രവീന്ദ്രൻ മാഷ്, ജോൺ സേട്ടൻ, ഔസേപ്പ് അച്ഛൻ, അതുപോലെ എസ് പി വെങ്കടേഷ് സാറ്. വലിയ ഭാഗ്യമാണ്. അത് നാടകത്തിൽ അർജുനൻ മാഷും ഫ്രാൻസിസ് വലപ്പാട്, കുമരകൻ രായപ്പൻ, ആൽബത്തിലാണെങ്കിൽ ദക്ഷിണാമൂർത്തി സ്വാമി, എം ജി രാധാകൃഷ്ണൻ, ജയ വിജയ, പെരുമ്പാവൂർ സാറ്. അതെ, എല്ലാവർക്കും വേണ്ടി എഴുതി. അതിനുശേഷം പക്ഷേ ഒരു കാര്യം ചോദിച്ചോട്ടെ, അർഹിക്കുന്ന അംഗീകാരം കിട്ടിയില്ല എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്? ഒരിക്കലും, എന്റെ പ്രായത്തിൽ എന്റെ അംഗീകാരം കിട്ടിയ ഒരു ഗാനരതാവും ഇല്ല. ഇല്ല, ഒരിക്കലും ഇല്ല. കാര്യം എന്റെ പാട്ടെഴുത്ത ജീവിതം 30 വർഷത്തെ പഴക്കമുണ്ട്. 30 വർഷം മുമ്പ് ഞാൻ പാട്ടെഴുതുമ്പോ ഇപ്പൊ കേൾക്കുന്ന ഒരു പേര് നിങ്ങൾ കേട്ടിട്ടില്ല. കുട്ടികളുടെ പാട്ട് കുറെ എഴുതിയിട്ടുണ്ടല്ലോ. എന്തോ അതിനകത്ത് വല്ല മാസ്റ്റർ പീസ് വല്ല ചെയ്തിട്ടുണ്ട്, എന്താണ് എന്റെ ഒരു കാര്യം? കുട്ടികളുടെ ഒരു മനസ്സ് എപ്പോഴും അറിയാം. കുട്ടികൾ എപ്പോഴും വളരെ നിഷ്കളങ്കരായിരിക്കും. ഒരു കവിയും നിഷ്കളങ്കനാകണം എന്നാണ് പ്രാർത്ഥന. ആണോ? തീർച്ചയായിട്ടും. ഏത് സമയവും സങ്കടം വരും, എപ്പോഴും ഭയങ്കര മൂഡ് ചേഞ്ചസ്. സർഗം മ്യൂസിക്സിന്റെ ഒരുപാട് പാട്ടുകൾ, 5 കോടി പേര് കണ്ട കുട്ടികളുടെ പാട്ടുകളുണ്ട്. കൊമ്പനാനയെ കുറിച്ചും പൂവൻകോഴിയെ കുറിച്ചൊക്കെ എഴുതിയ പാട്ടുകളാണ്. 5 കോടിയിലേറെ പേര് കണ്ട പാട്ടുകളൊക്കെയുണ്ട്. കുട്ടികളെ കുറിച്ച് ഒരു ബാലസാഹിത്യ കൃതി എഴുതിയിട്ടുണ്ട്. കുട്ടികളുടെ നാടൻ പാട്ടുകള്, ലളിത ഗാനങ്ങള്, നാടോടി നൃത്ത ഗാനങ്ങള്, ദേശഭക്തി ഗാനങ്ങള്, ഇതിന്റെയൊക്കെ ഒരു വലിയ സമാഹാരം സർഗത്തിന്റെ പേരിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഈ പുതിയ തലമുറ പാടിക്കൊണ്ട് നടക്കുന്ന പല പാട്ടുകളും എഴുതാനുള്ള എളിയ ഭാഗ്യം ഉണ്ടായിട്ട്. ഞാനൊരു കാര്യം കേട്ടു, സത്യമാണോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു സംഗീത സംവിധായകനുമായിട്ട് കൊമ്പ് കോർത്തു എന്ന് കേട്ടു. കാരണം ഞാനപ്പോൾ അന്വേഷിച്ചു, അങ്ങനെ ആകാൻ വഴിയില്ലല്ലോ. അപ്പോൾ പറഞ്ഞു അതല്ല, പുള്ളിക്കൊരു നിർബന്ധം ഉണ്ട്. പോലും അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പം എണ്ണീറ്റ് ഇന്ന് സല്യൂട്ട് ചെയ്യണം പോലും. അപ്പോൾ അതിന് രാജീവിന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അത് കളഞ്ഞേച്ച് വന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത്. ശരിയാണോ? സത്യം. ഓരോരുത്തരും ഓരോ സ്വഭാവക്കാരല്ലേ ഏട്ടാ. ഇപ്പോ ഒരു സംഗീത സംവിധായകനും എന്നെ ഒരു മോശമാണെന്ന് പറയില്ല. ഇല്ല. പിന്നെ ചിലവര് പറയും എഴുന്നേറ്റ് നിന്ന് എഴുതാൻ പറയും, ചിലവര് സല്യൂട്ട് അടിച്ചു എഴുതാൻ പറയും, ചില പ്രൊഡ്യൂസേഴ്സ് പറയും ഇച്ചിരി കൂടെ വളഞ്ഞു വരാനുണ്ടെന്ന് പറയും. നമ്മൾ വരിയൊക്കെ വളച്ചെഴുതും. ആത്യന്തികമായിട്ട് കേൾവിക്കാരാണല്ലോ നിശ്ചയിക്കേണ്ടത്. പക്ഷെ അവസരം തരുന്നത് കേൾവിക്കാരല്ല. അപ്പോ നിന്നെഴുതാൻ പറയും, ഇരുന്നെഴുതാൻ പറയും, ഓടി നടന്ന് എഴുതാൻ പറയുമ്പോ ദേഷ്യം. ചിലപ്പോ നമ്മള് നമ്മുടേതായ ഒരു എന്താ പറയുന്ന അഭിമാന ബോധമൊക്കെ മാക്സിമം ഞാൻ ക്ഷമിക്കാറുണ്ട്. ചില ഒന്ന് രണ്ടിടത്തൊക്കെ എന്റെ കൺട്രോൾ പോയിട്ടുള്ളൂ. മല്ലു സിംഗിലെ കാക്കാമലയിൽ ഒരു 16 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു ആത്മവിശ്വാസമുണ്ട്, ഏറ്റവും നല്ലത് ആദ്യം എഴുതുന്നതായിരിക്കും. അത് ഉറപ്പാണ്, സത്യമാണ്. പിന്നീട് ഇത് ഇച്ചിരി കൂടെ ശരിയാകാനുണ്ടെന്ന് പറഞ്ഞാലേ ശരിയാവൂ എന്ന് ചിലർക്കൊരു ധാരണയുണ്ട്. അതുകൊണ്ട് എത്ര പ്രാവശ്യം മാറ്റി എഴുതാൻ പറഞ്ഞാലും എഴുതാമെന്നുള്ള ഒരു ആത്മവിശ്വാസം നമുക്കുണ്ട്.
അതൊരു ബാധ്യതയാണ് സിനിമയുടെ ഒരു ശ്രീമാരുടെ തന്നെ ഒന്നോ രണ്ടോ ദിവസം സംഗീത സംവിധായകൻ ചിലപ്പോൾ ഓക്കെ പറഞ്ഞിട്ട് പോലും ഒന്നുകൂടി പാടണമെന്ന് പറഞ്ഞിട്ടില്ലേ, പറയും പറയും, അത് നമ്മുടെ ഒരു പെർഫെക്ഷനാണ്.